Namaskaram, I am Dr. Jaquline. Pudhiyoru video ilekke evarkkum swagatham. Innathe video ile namukku PCOD allengil PCOS ennivekurichittu ee oru asukhathe kurichittana samsarikkunnathu. Ippo ottumikke streegalum penkuttigalum allengil oru endha reproductive age group ilulla penkuttigal anubhavichukondirikkunna oru pradhana prashnangalil onnana ee PCOD allengil adu korchum kooda worse aayi kaniyal PCOS adoru എന്താ ഒരു പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ കുറച്ചും കൂടെ വേഴ്സ് ആയാൽ പല ഡിസീസസും വരും. അപ്പോൾ അതിനെ സിൻഡ്രം എന്ന് വിളിക്കും, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം എന്നറിയപ്പെടുന്നത്. ഇതെന്താണെന്ന് ഒരു എന്താ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്താണ്, ഇതിൻ്റെ പ്രധാന സിംറ്റംസ് എന്താണ്, കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പുറകെയായിട്ട്, കാരണം പി സി ഒ ഡി എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ആയിട്ടുള്ള വിഷയമാണ്, അതിനകത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്സ് പെടും, അതിൻ്റെ ഡയറ്റ് ഉണ്ട്, എക്സസൈസസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ ഡ്രിങ്ക്സ് ഉണ്ട്, അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതൊരു സീരിയസ് ആയിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഏതൊരു പോയിന്റിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് പി സി ഒ ഡിയെ കുറിച്ചിട്ട് എന്നുള്ളത് നമുക്ക് നിങ്ങളുടെ ആവശ്യമുള്ള ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് പുതിയ വീഡിയോസ് ഈ പി സി ഒ ഡിയെ കുറിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യമേ തന്നെ ഈ പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവറിയിലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റസ് അല്ലെങ്കിൽ ചെറിയ സിസ്റ്റ് കുരുക്കൾ വരികയാണ് സാധാരണയായിട്ടും ചെയ്യുന്നത്. അപ്പം ഓവറി കുറച്ച് എൻലാർജ്ഡ് ആയിട്ട് ഇമ്മച്യൂർ ആയിട്ടുള്ള എക്സ്, കാരണം നമുക്കറിയാം ഓവറിയിൽ നിന്നാണ് ഓവം അല്ലെങ്കിൽ എക്സ് ഉണ്ടാകുന്നത്, അത് ഇമ്മച്യൂർ ആയിട്ട് വരുന്നു. അപ്പോൾ അത് അബ്നോർമൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓവറി, അങ്ങനെ അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ. അപ്പോൾ ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായി ഇതൊരു തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ, ആദ്യമേ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് കൂടിക്കൂടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന അവസ്ഥ, എന്നിട്ട് നമ്മുടെ സിസ്റ്റമിക് ആയിട്ടുള്ള പല അസുഖങ്ങളും നമുക്കുണ്ടാക്കും, പല ഹോർമോൺസിനെയും ഇതിന് താളം തെറ്റിക്കുന്നു. അതായത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ താളം തെറ്റുന്നു, അതുപോലെ തന്നെ എന്താ ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പി സി ഒ ഡി വന്ന ഒരാൾ ടൈപ്പ് ടു ഡയബറ്റീസ് വരാനും കൂടുതൽ ഒരു സാധ്യതയുള്ള ആളാണ്, അതുപോലെ അയാൾക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ പി സി ഒ എസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ പോലത്തെ എന്താ പ്രഷർ കൂടിയ അവസ്ഥ വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ കൂടിയ അവസ്ഥ, ഉറക്കത്തിലുള്ള ഡിസ്റ്റർബൻസ് വരാറുണ്ട്. ഈ പറഞ്ഞതുപോലെ പല മെറ്റാബോളിക് ആയിട്ടുള്ള സിംറ്റംസും നമ്മുടെ ബോഡിയിൽ കാണാറുണ്ട്. സിംറ്റംസ് ഓൾ ഓവർ ദി ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ബോഡി ശരീരം മുഴുവനുള്ള പല കാര്യങ്ങളിലും താള പിഴകൾ സംഭവിക്കുന്നു, ക്രമം തെറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതൊരു എന്താ ജീവൻ അപഹരിക്കുന്ന ഒരു അസുഖമാണോ, ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ജീവന് ഭീഷണിയുള്ള ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ഏത് സമയം എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്, അതാണല്ലോ കുറച്ചും കൂടെ കൂടുതൽ ഭീകരം, കാരണം എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഇത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന സിംറ്റംസ് ആയിട്ട് ഞാൻ പറയുന്നത്, ആദ്യമേ തന്നെ നിങ്ങളുടെ മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സിംറ്റംസ് എന്ന് പറയും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് ഡിലേഡ് ആയിട്ട് വരും, താമസിച്ച് വരും, അല്ലെങ്കിൽ കുറച്ച് ഏർലി ആയിട്ട് വരും, നേരത്തെ വരും, അല്ലെങ്കിൽ ചിലപ്പം ഉണ്ടാവുകയില്ല, ബ്ലീഡിങ് ഉണ്ടാവത്തില്ല, സ്കാൻഡി ബ്ലീഡിങ് ആയിരിക്കും കുറവ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സസ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകും, ഭയങ്കരമായിട്ടും കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അതുപോലെ അബ്ഡോമിനൽ പെയിൻസും ക്രാംസ് ഒക്കെ പതിവിലധികം വളരെ കൂടുതലായിരിക്കും. അടുത്തതായിട്ട് വെയ്റ്റ് ഗെയിനാണ് ഇവരിൽ കാണുന്ന പ്രധാന ഒരു സിംറ്റം എന്നുള്ളത്. ഒരു കാരണവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചല്ലാതെ വെയ്റ്റ് ഗെയിൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്നബിലിറ്റി ടു ലൂസ് വെയ്റ്റ് എന്ന് പറയും. നമ്മളൊരു കറക്റ്റായിട്ട് വെയ്റ്റ് കുറയുന്നില്ല, എന്തോ ഒരു എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ടും കുറയുന്നില്ല എന്നുള്ളൊരവസ്ഥ വരും. അതുപോലെ മുഖത്തും പുറത്തും എന്താ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കുരുക്കൾ പ്രത്യക്ഷപ്പെടുക, കുറച്ച് പഴുക്കുന്ന പോലത്തെ കുരുക്കൾ വരിക. അതുപോലെ ഹിർസ്യൂർസം അല്ലെങ്കിൽ മുഖത്ത് മുഴുവൻ രോമങ്ങൾ സ്ത്രീകൾക്കുണ്ടാവുക എന്ന്, മുഖത്ത് മാത്രമല്ല ശരീരത്തിലും ഒരു മെയിൽ പാറ്റേൺ പോലെ മെയിൽസിനുണ്ടാകുന്നത് പോലെ രോമങ്ങൾ താടി മീശ ചെസ്റ്റിൽ വയറിൻ്റെ ഏരിയയിലൊക്കെ രോമങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതും ഇതിൻ്റെ ഒരു സിംറ്റം ആണ്. അതുപോലെ അമിത എന്താ രോമ വളർച്ചയെ പോലെ തന്നെ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പോലെ തന്നെ മൂഡ് സ്വിങ്സും അവർക്കുണ്ടാകും. അതായത് ഒരു എന്താ മാനസികമായിട്ട് അത്ര ഉല്ലാസം അവർക്ക് എപ്പോഴും ഉണ്ടാവില്ല, ഏത് സമയം അവരുടെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവും അവർക്ക്. നമ്മൾ എപ്പോഴും ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിരിക്കും ഇങ്ങനെ ഇത്തരത്തിൽ പി സി ഒ ഡി ബാധിച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ. ഇവരിൽ ആൻഡ്രജൻ എന്താ എക്സസ് ആവും, അതായത് മെയിൽ ഹോർമോൺസ് എക്സസ് ആവുകയും ഫീമെയിൽ ഹോർമോൺസ് കുറയുകയും ചെയ്യുന്നു, അതുകൊണ്ടാണ് മേൽ പറഞ്ഞ എന്താ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് മുടികൊഴിച്ചിലുണ്ടാവും, പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും, കാരണം ഒരു മെയിൽ പാറ്റേൺ ബാലൻസ് ആയിരിക്കും വരുന്നത്. ഒരു
ആണുങ്ങളിൽ കഷണ്ടി വരുന്നത് പോലെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും സ്ത്രീകളിലും ഈ ഒരു സമയത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞതുപോലെ ഇതെല്ലാം നിങ്ങളുടെ ഒരു പലതരത്തിലുള്ള ഹോർമോൺസിനെയും സിസ്റ്റങ്ങളെയും ബാധിക്കും ഇത് കാലക്രമേണ. ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. തൈറോയിഡിൻ്റെ ഹോർമോൺസ് അതിൻ്റെ പ്രശ്നങ്ങൾ വരും. അതുപോലെ ഒബെസിറ്റി, ഇതൊക്കെ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറീസ് കറക്റ്റായിട്ട് ഓവം പ്രൊഡ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ചിലപ്പം അൺഓവുലേഷൻ, ഓവുലേഷൻ ഉണ്ടാവാതെ തന്നെ ഇരിക്കുന്ന അവസ്ഥ വരും. മെൻസ്ട്രൽ സൈക്കിൾ താളം തെറ്റുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻഫെർട്ടിലിറ്റി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിനെ പ്രത്യേകമായിട്ട് ഇത് ബാധിക്കുന്നത് അതീവ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിട്ടുകളയേണ്ട ഒരു കാര്യം അല്ല. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. കോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണങ്ങൾ പലതുണ്ട്. ഇതിന് കറക്റ്റായിട്ട് ഒരു കോസ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ചിലപ്പോൾ പാരമ്പര്യമായിട്ടുണ്ട്, എൻവയോൺമെൻറ്റിലുള്ള കാര്യങ്ങളുണ്ട്, കഴിക്കുന്ന ഫുഡ്, എക്സസൈസ് ഇല്ലായ്മ, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ ഇതിനൊരു കാരണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോയിൽ അതിൻ്റെ റെമഡീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സീരിയസ് കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ പി സി ഒ എസ് ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പി സി ഒ എസിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.